വിൽസണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഒരു കാര്യം നിങ്ങൾക്കും സന്തോഷമുണ്ടാവും കേട്ട് കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ഫീച്ചേഴ്സും തരാതെ ഒരുപാട് വിലയും കൂട്ടി നമുക്ക് വാഹനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന പല വാഹന നിർമ്മാതാക്കളും അവരുടെ തീരുമാനങ്ങൾ മാറ്റുന്നുണ്ട്. തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാകുന്ന സമയത്ത്, അതായത് ഫീച്ചേഴ്സ് കൊടുത്തു തുടങ്ങി. ഉദാഹരണം പറയുകയാണെങ്കിൽ സിട്രോൺ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ പറയാം കേട്ടോ, നമ്മൾ ഇന്ന് നോക്കാവുന്ന ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ടാണ് സിട്രോൺ അവരുടെ ഒരു E3 എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടിക്ക് ഒരു ഫീച്ചർ. ഫുൾ ഓപ്ഷനിൽ പോലും നമുക്ക് OERMൽ കൺട്രോൾസ് ഉണ്ട്, അതായത് മിററ് നമ്മളെ ഉള്ളിലെ നോബ് പിടിച്ച് തിരിക്കണമായിരുന്നു. 14 ലക്ഷം വില വരുന്ന വണ്ടിയുടെ കാര്യം ഞാൻ പറയുന്നുണ്ടോ, അത് അവരിപ്പോൾ മാറ്റി. കഴിഞ്ഞ ഈ ഒരു 2024 ആയപ്പോഴാണ് മാറ്റിയത്. അതുപോലെ തന്നെ ഹ്യുണ്ടായി കോണ എന്ന് പറഞ്ഞ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് പ്രൈസ് ചെയ്ത് വെച്ചു, പക്ഷേ വില കുറക്കേണ്ട വന്നു. അതേപോലെ മഹീന്ദ്രയ്ക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ XUV4 00 ഒരു ELPRO എന്നുള്ളൊരു പേരിട്ടിട്ട് അവർ അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സത്യമായിട്ടും ഒരു കിഡിലം വാഹനമാണ് XUV4 00. കിഡിൽ എന്ന് പറഞ്ഞാലും പെർഫോമൻസ് ഒക്കെ അന്യായ പെർഫോമൻസ്, ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഹാൻഡ്ലിങ് പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണ്. പക്ഷേ നമുക്കിതിൽ ഫീച്ചേഴ്സ് കുറവായതുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ വില വളരെ കൂടുതലായതുകൊണ്ടും ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മഹീന്ദ്ര എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് നേരത്തെ ആവായിരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ മാറ്റങ്ങൾ ആദ്യം തന്നെ ഞാനൊന്ന് പറയാതെ ELPRO എന്നിപ്പോൾ പ്രോ എന്നൊരു പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ELPRO എന്നുള്ളൊരു റൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ലുക്കിലൊന്നും ഒരു മാറ്റമില്ല, നമ്മൾ ഇറങ്ങിയ മുതൽ കാണുന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ മാറ്റങ്ങൾ പ്രധാനമായിട്ട് ഉള്ളിലാണുള്ളത്. ലുക്കിൻ്റെ പുറത്തെ ലുക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആർക്കും പരാതി ഉണ്ടാവില്ല. അതേ നോക്കി കിഡിലൻ ഡിസൈനല്ലേ. XUV4 00 എന്ന് പറയുമ്പോൾ നമ്മൾ ആ 3 00 ഒരു ഇലക്ട്രിക് വണ്ടി എന്നുള്ളത് ചിന്തിക്കാൻ കേട്ടോ, നമുക്കിത് അതിനേക്കാൾ വലിയ വണ്ടിയാണ്. ഇപ്പോൾ XUV3 00 എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്നതാണ്. പക്ഷേ 4 00 എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിഡ് സൈസ് SUVയുടെ സൈസ്, കാര്യങ്ങൾ, സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു 3 00 ഒരു ഇലക്ട്രിക് സാധനം വെച്ചിട്ട് ഇറക്കിയിട്ടൊരു വണ്ടിയല്ല 4 00, അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കണം. അതിനേക്കാളും വലിയ വണ്ടിയാണ്. അപ്പോൾ ഒരു ക്രെറ്റ സെൽട്ടോസിൻ്റെയൊക്കെ കാറ്റഗറി വരുന്ന ഒരു വണ്ടിയാന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ട് മാറ്റം എവിടെയാന്ന് വെച്ചാലും ഉള്ളിലാണ്. കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. മൊത്തം ഒരു ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ഐവറി ബ്ലാക്ക് ഫിനിഷിംഗ് ഡ്യുവൽ ടോണിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന മാറ്റം. ഞാനൊരു ഓൾ ബ്ലാക്കിൻ്റെ ഒരു ഫാനാണ്, പക്ഷേ എന്നാൽ പോലും കുഴപ്പമില്ല. കാരണം അതിൽ ഈ ഒരു വൈറ്റ് കയറി വന്നാലാണ്, അല്ലെങ്കിൽ ഈ ഒരു ബീജ് ഐവറി കളറൊക്കെ കയറി വന്നാലാണ് വാഹനങ്ങളുടെ അകത്ത് നമുക്കൊരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഏറി ഫീല് കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ XUV4 00 അപ്ഡേറ്റിലൂടെ ആ ഒരു ഭാഗം പരിഹരിച്ചിട്ടുണ്ട്. ആ ഒരു പരാതി ആളുകൾക്ക് ഉണ്ടായിരുന്നു പരിഹരിച്ചിട്ടുണ്ട് നമ്മുടെ മഹീന്ദ്ര എന്ന് പറയുന്നത്. അതുപോലെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ക്രോം ഫിനിഷ് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു കോപ്പർ ടച്ച് കാണാനായിട്ട് സാധിക്കും. അതായത് സീറ്റുകൾ, ആ സീറ്റും ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, അതും ഈ ഒരു ഐവറി കളറിലേക്ക് വന്നിട്ടുണ്ട്. വെന്റിലേറ്റർ സീറ്റ് അല്ല, പക്ഷേ നമുക്കതിൽ വെന്റിലേറ്റർ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതേണ്ടോ കോപ്പർ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ കോപ്പർ നമുക്ക് AC വെൻറ്റിൻ്റെ ചുറ്റും കാണാം. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും കോപ്പർ കളറാണ്. അത്തരത്തിൽ ഒരുപാട് കോപ്പർ ഫിനിഷുകൾ കാണാനായിട്ട് സാധിക്കും. അവിടെയും തീർന്നിട്ടില്ല. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ XUV 7 00 സ്റ്റിയറിംഗ് വീലാണ് ഈ എടുത്തിട്ട് 4 00 വെച്ചിട്ടുള്ളത്. ഒരു ലേക്കുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്രയും വില മുടക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മഹീന്ദ്രയെ അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുന്നതുകൊണ്ടല്ല ഇപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതിൽ എത്ര ഫിനിഷും കാര്യങ്ങളോ അല്ല, ഒരു കോപ്പർ ഫിനിഷുള്ള സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഇതേ ആ ഒരു ലോഗോ, ട്വിൻ പീക്ക് ലോഗോ, നമുക്കൊരു കോപ്പർ ഫിനിഷാണ്. അതിൻ്റെ ചുറ്റൊരു ബ്ലൂ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ, ഒരു അനലോഗ് മീറ്റർ മാറിയിട്ട് നമുക്കിപ്പോൾ ഫുൾ ഡിജിറ്റലായിട്ടുണ്ട്. 10.25 TFT ക്ലസ്റ്റർ ആണ്. എങ്ങനെയുണ്ട് നോക്കിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ സ്റ്റിയറിംഗിൽ മൊത്തത്തിലെടുത്ത് 7 00 ഇതിലേക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ചിന്തിക്കാമല്ലോ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതായത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോൾസ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യേണ്ടത്. ബാറ്ററി ഇൻഫോ, ഡ്രൈവ് ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ ഫുള്ളി ലോഡറാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആഡായി വന്നിട്ടുണ്ട്. സ്പോർട്ടി ആയിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു വിലയിൽ. കാരണം ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ലക്ഷമാണ്. അതായത് ഏറ്റവും ടോപ്പിൻ്റെ ELPRO ഏറ്റവും ഹൈ എൻഡ് റേഞ്ച് വരുന്ന ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ വിലയാണ് പറഞ്ഞിട്ട്. ഇത് ഇറങ്ങിയ സമയത്തൊക്കെ 21 ലക്ഷമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 19 ലക്ഷമുള്ളൂ. ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5-2 വർഷമായി. അപ്പോൾ ആ സമയത്തിന് അത്രയും പ്രൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരുന്നത്. ഇത് ഫീച്ചേഴ്സൊന്നും ഇല്ലാതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ എന്തായാലും മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. വിലയും കുറച്ചിട്ടുണ്ട്, ഫീച്ചേഴ്സ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു കിഡിലും വേരിയൻറ്റാണ്, ഒരു രക്ഷയില്ലാതെ വേരിയൻറ്റ്. തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടി നോക്കുമ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ സൈസിൽ തന്നെയുള്ള 10.25 ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതിൽ ടച്ച് കൺട്രോൾസും നോബുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടായിരുന്നു എന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, അതും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഡുവൽ എന്നുള്ള ബാഡ്ജിന് രണ്ട് സൈഡിലെ രണ്ട് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഈ കൺട്രോൾസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തത്തിലാണ് മാറിയെന്ന് പറയുമ്പോൾ വളരെ നല്ല മാറ്റമാണ്. മാറേണ്ടത് തന്നെ ആയിരുന്നു. ഒരു ഹൈ മൗണ്ട് രൂപത്തിലുള്ള ടച്ച് സ്ക്രീൻ വന്നു. ഇവിടുത്തെ കൺട്രോൾസൊക്കെ ഒന്ന് മാറി, കുറച്ചുകൂടി ക്ലാസ്സിയായി, ലക്ഷ്വറിയായി. ഒരു 20 ലക്ഷത്തിനടുത്ത് പൈസ മുടക്കുന്ന ആളുകൾക്ക്
ആ ഒരു ഫീല് ഞാൻ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അത്രയും വില കൂടിയൊരു വണ്ടിയുടെ അകത്ത് ഞാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു ഫീല് എന്തായാലും ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പണ്ട് മുതലേ ഒരു ഗിയർ നമ്മുടെ ഡ്രൈവ് സെലക്ടർ ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു ലക്ഷ്യ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അടിപൊളിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. കാരണം എസ് യു വി ഫോർഡബിൾ ഞാൻ 3-4 ദിവസം എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ, ഞാൻ എൻജോയ് ചെയ്തൊരു വാഹനമാണെന്ന് പറയാം. ഇതിൽ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഫണ്ണ്, ഫിയർലെസ്, അങ്ങനെയുള്ള ഫിയർലെസ് ഒക്കെ ഇട്ട വണ്ടി പറക്കും. ഈ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഇത്രയും പെർഫോമൻസ് ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഡ്രൈവ് മോഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് മോഡുണ്ട്, ഫൺ മോഡുണ്ട്, ഫിയർലെസ് ഉണ്ട്. അങ്ങനെ 3 മോഡുകളാണുള്ളത്. അത് നമുക്കിവിടെ മാറുന്നത് കാണാൻ സാധിക്കും. ഇതേ ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ് എന്നിങ്ങനെ ഫിയർലെസ് ഒക്കെ വണ്ടി പറക്കുക ചെയ്യട്ടോ, അമ്മാതിരി പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓട്ടോ ഡിമിംഗ് IRM ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല, ഇതും ഇറങ്ങുമ്പോൾ ഇല്ലാത്ത ഫീച്ചറാണ്. പക്ഷേ ഒരു 2 മാസം മുമ്പൊക്കെ ഇപ്പോൾ 2024 ആവുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നതാണ്. അപ്പോൾ അതിൽ ഇതൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ, സൺറൂഫ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഇത്രയാണ് നമ്മുടെ മുൻവശത്തുള്ള പ്രധാന മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സീറ്റ് വെന്റിലേഷൻ പോലത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ ചെറിയ 2 മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, റിയറിലേക്ക് AC വെന്റ് വന്നു. അപ്പോൾ ഇത്രയും വില കൊടുത്തപ്പോൾ നമുക്ക് ഇത്രയും കാലം റിയറിൽ AC വെന്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, ഒരു 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റും അതുപോലെ സി ടൈപ്പ് ചാർജിങ് പോർട്ടും വന്നു, AC വെന്റ് വന്നു. ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് റിയർ സീറ്റിൽ വന്നിട്ടുള്ളത് എന്ന് പറയാം. സീറ്റൊക്കെ അടിപൊളിയാട്ടോ, 3 പേർക്കൊക്കെ സുഖസുന്ദരമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും റിയറിൽ. അതുപോലെ തന്നെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ക്രെറ്റ സെൽറ്റോസ് ഒരു കാറ്റഗറി, നമ്മുടെ ഒരു മിഡ് സൈസ് SUV വരുന്ന ഒരു സെഗ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ അത്രയധികം സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാം. ഇതാണ് ഇൻറ്റീരിയറിലെ പ്രധാന മാറ്റങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ മാറിയിട്ടുണ്ട്, അതായത് EV എന്നുള്ളൊരു ബാഡ്ജിങ് കണ്ടോ, ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലായി EV എന്നുള്ള ബാഡ്ജിങ് കണ്ട റോഡിലൂടെ പോകുമ്പോൾ വണ്ടികൾ ശ്രദ്ധിച്ചോ, അത് കണ്ടാൽ 2024 അപ്ഡേറ്റോട് കൂടി വന്നിട്ടുള്ള വാഹനമാണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ തന്നെ സീറ്റിൻ്റെ കളറൊക്കെ ബ്ലാക്ക് അല്ല വൈറ്റ് ആണെന്ന് കണ്ടാൽ ഊഹിച്ചു അത് 2024 അപ്ഡേറ്റ് മഹീന്ദ്ര കൊണ്ടുവന്ന മോഡൽ വണ്ടികളിൽപ്പെട്ടതാണ് എന്നുള്ളത്. ബാക്കി എല്ലാ മോഡൽസിനും ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ദേ നമ്മുടെ LED ലൈറ്റ്സ്, ഓൾ LED ഹെഡ് ലാമ്പ് യൂണിറ്റും നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. അതൊക്കെ ഇനി മാറേണ്ട സമയമായിരിക്കുന്നു. ഇതും രസമുണ്ട് കാണാൻ. എന്നാൽ പോലും കുറച്ചും കൂടി അടിപൊളി, മൊത്തം LED ആകുമ്പോഴാണ് ഇൻഡിക്കേറ്ററൊക്കെ ബൾബാണ് ഇപ്പോഴും വരുന്നത്. DR കാര്യങ്ങൾ, അത്തരം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫോഗ് ലാമ്പ്, ഇതും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഔട്ടർ ഡിമ്മിങ് IRM മാറിയ ആ ഒരു സമയത്താണ് ഈ ഒരു ഫോഗ് ലാമ്പ് മാറിയിട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങിയത് എന്ന് പറയാം. അത്രയും മാറ്റമാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, കാണാനാണെന്നുണ്ടെങ്കിലും ഒടിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ 2 രൂപത്തിൽ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് വരും. അതായത് ഒരു 34.5 kW ഒരു ബാറ്ററി പാക്കുണ്ട്, അതുപോലെ തന്നെ ഒരു 39.4 kW ബാറ്ററി പാക്കുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് 150 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ 310 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വാഹനം 8.3 സെക്കൻഡ് മതി നമുക്ക് 0-100 എത്താൻ. വെറും 8 സെക്കൻഡ് കൊണ്ട് 0-100 എത്താന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചോദിച്ച് നോക്കിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പെർഫോമൻസ് തരുന്ന ഒരു വാഹനത്തിന് പെർഫോമൻസ് പറഞ്ഞാൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മാത്രം കാര്യമല്ല കേട്ടോ. ആ ഒരു ഹാൻഡിലിംഗ് ആണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും 4 വീലും ഡിസ്ക് ബ്രേക്കൊക്കെ വന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു മോട്ടർ കാര്യങ്ങളൊക്കെ, അതിൽ കവറിങ്ങോ അല്ലെങ്കിൽ ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഇലക്ട്രിക് വണ്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഒരുപാട് ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാത്ത വാഹനങ്ങളാണെന്ന് പറയാം. നല്ല ഹെവിയാണ് കേട്ടോ ഹുഡൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ XUV affordable. നമുക്ക് 2 ബാറ്ററി പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ രണ്ടിനും നമ്മുടെ കുറഞ്ഞ റേഞ്ചുള്ളതിന് 375 km ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫുൾ 39.4 kW ബാറ്ററി പാക്കാണെങ്കിൽ 456 km നമുക്ക് ക്ലെയിം ചെയ്ത റേഞ്ച് കമ്പനി പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസിൽ 320-340 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 450 കിട്ടിയിട്ടില്ല. ഞാൻ 3-6 വാഹനം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 300-320-350 ആ ഒരു റേഞ്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയാം. വളരെ ഒരു ഫിയർലെസ് ഒക്കെ ഓടിച്ച് 250 കിട്ടുള്ളൂ കേട്ടോ. അമ്മാതിരി പെർഫോമൻസാണ് ആ ഒരു മോഡൽ കിട്ടുക. അപ്പോൾ എന്തായാലും 19 ലക്ഷത്തിലുള്ള ഒരു മോഡലിലേക്ക് ഇപ്പോൾ XUV affordable മാറിയിട്ടുണ്ട്. നമുക്ക് അടിവരായിട്ട് പറയാനായിട്ട് സാധിക്കും ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. നമുക്കൊരു നെക്സോണൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അതിനേക്കായി സ്പേസ് ഉണ്ട്, അതിനേക്കായും ഹയർ സെഗ്മെൻറ്റാണ് അത്. എനിക്കൊന്നും അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആ ഒരു നെക്സോൺ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് SUV ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മിഡ് സൈസ് SUV ആണ്. അതിപ്പോൾ അതിനേക്കായി ഹയർ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം ആ ഒരു വിലയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. 1-2 കാര്യങ്ങൾ, 360° ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ലക്ഷറി ഫീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ കുറവുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസ് മുട്ടണ്ട. നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തോ, ഏതെങ്കിലും ഷോറൂം കയറി ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തോ നിങ്ങൾ, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എന്തായാലും വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ പക്ഷേ നമുക്ക് XUV affordable വാങ്ങാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മഹീന്ദ്ര ഷോറൂമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും XUV affordable കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.